വേദ, എന്നെ കാണണമായിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാമായിരുന്നല്ലോ. നീലില്ലേ? ആര്? നീൽ. വേദ, നീലിനെ കാണാനാണോ വന്നത്? അതെ, നീലിനെയും കാണണം, സ്വാതിയെയും കാണണം. പുതിയ കോൾ എന്തെങ്കിലും? അവരെ വിളിക്ക. നീലിന് എന്നോട് വെറുപ്പുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ നിന്ന് കളയണമെന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാം. അധികം വൈകാതെ ഇത് നടക്കും. അതിനു മുമ്പ് നിങ്ങളെയൊക്കെ വന്ന് കണ്ട് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ക്ഷമിക്കണം, അറിവില്ലായ്മ കാരണം ഞാൻ പല തെറ്റുകളും ചെയ്തു. അതൊന്നും മനസ്സിൽ വെക്കരുത്, എന്നെ ശപിക്കരുത്. ഇവിടെ ആർക്കും വേദയോട് ഒരു ദേഷ്യവുമില്ല. കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതൊരു നല്ല തീരുമാനമായിട്ടാ എനിക്ക് തോന്നുന്നത്. വേദയ്ക്ക് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. കല്യാണം കഴിച്ച് ഒരാളുടെ ഭാര്യയായിട്ട് മാറിക്കഴിയുമ്പോൾ വേദയുടെ സങ്കടമൊക്കെ മാറും. എനിക്ക് സങ്കടമുണ്ടെന്ന് ആരാ നീലിനോട് പറഞ്ഞത്? എനിക്കൊരു വിഷമവുമില്ല. ഒന്നോർത്ത, നീല് ചെയ്തത് തന്നെയാ ശരി. സ്വാതിയെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ ജീവിതത്തിൽ നമുക്കൊരു സമാധാനവും കിട്ടില്ലായിരുന്നു. ദൈവമായിട്ട് തന്നെയാ നമ്മളെ പിരിച്ചത്. മറക്കാൻ പറ്റുന്ന തെറ്റുകളല്ല ഞാൻ സ്വാതിയോട് ചെയ്തിട്ടുള്ളത്. മറക്കണമെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല. പക്ഷേ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ആരുടെയും ശാപം പിന്തുടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അനുഗ്രഹിച്ചില്ലെങ്കിലും ശപിക്കരുത്. ഇനി ഒരിക്കലും സ്വാതിയെ ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ഞാൻ ഒരിക്കലും വേദയെ ശപിച്ചിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യയില്ല. വേദയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ആശിച്ച് സ്വന്തമാക്കാൻ കൂടെ കൊണ്ട് നടന്ന ഒരു മോഹം, അത് നഷ്ടപ്പെടുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. പുതിയൊരു ജീവിതത്തിൽ തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മറ്റാർക്കും കിട്ടാത്തൊരു നല്ല ജീവിതം വേദിക്കുണ്ടാവട്ടെ. നല്ല മനസ്സോടുകൂടി തന്നെയാ ഞാനിതൊക്കെ പറയുന്നത്. നന്നാവും. എന്റെ പ്രാർത്ഥനകൾ എന്നും വേദയോടൊപ്പം ഉണ്ടാവും. മതി, ഇങ്ങനെങ്കിലും പറഞ്ഞല്ലോ, തൃപ്തിയായി, സമാധാനമായി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തെറ്റിൻ്റെ വഴികളിലൂടെയായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. ഞാനുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിൽ നിന്നൊരു മോചനം വേണമെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നീലിനേക്കാളും മിടുക്കനായ ഒരാളെ തന്നെ കിട്ടണേന്നാ മനസ്സിൽ. അമ്മയും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് എന്നെ മകളായി കരുതി അനുഗ്രഹിക്കണം. നന്നായി വരും, നല്ലൊരു ജീവിതം കിട്ടും. കല്യാണത്തിന് ഞാൻ വിളിക്കും, എല്ലാവരും വരണം. പോട്ടെ. ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. അതൊന്നും സാരമില്ല, മനസ്സ് നിറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അതിനേക്കാളും വലുതല്ലല്ലോ ചായ. കാണാം. നീൽ, ബൈ.